എന്തോർക്കും ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ? ഏ, ഈ പാലത്തിന്റെ കൈവിരിയിലിരിക്കാനോ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടുന്ന് താഴേക്ക് വീണ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയില്ലേ? അതിവിടെ വലിയ ആഴമൊന്നും ഇല്ലെന്നേ. അതെങ്ങനെ നിനക്കറിയാം? വീട്ടിൽ നിന്ന് പണ്ട് ഞാൻ കൊച്ചി കാണാൻ വന്നപ്പോഴേ ഇവിടെ വെച്ച് ഞാൻ ഡാഡിയോട് സൈക്കിൾ ഓടിച്ചിരാൻ പറഞ്ഞു. എന്നിട്ട് മേടിച്ചെരുത്തില്ലെന്ന് ഡാഡി പറഞ്ഞു. ഞാൻ അതേഷ്യന്റെ ഡാഡിയെ പിടിച്ചോളി താഴെ ഇട്ടു. ഒരു നീന്തല് പറയാത്ത ഡാഡിക്ക് രക്ഷപ്പെടാമെങ്കിലേ മാവേലിക്കും രക്ഷപ്പെടാലോ. ഇവന്റെ കൂടെ നടക്കുമ്പോ സൂക്ഷിക്കണല്ലോ. ഇക്കണക്കിന് ജീവനോടെ എനിക്ക് പാതാളത്തിലെത്താൻ പറ്റുമെന്ന് തോന്നണില്ല. ഹേ, ഇനി മുതലേ നീ എന്റെ മുമ്പിൽ നടന്നാ മതി. നടക്ക്. അതെ, ഡയറക്ടർ ശശി കാമറൂൺ. കാമറിയനോ? എടോ, കാമറിയനല്ല, കാമറൂൺ. ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത ഇവനെയൊക്കെ. ഞാനും പ്രൊഡ്യൂസറും കൂടി ചേർന്ന് ഒരു വീഴം കണ്ടെത്തി കൊണ്ടിരിക്കുക. ഏ, മാട്ടുപെട്ടിയിലോ കന്നാലിയുടെയോ? എടോ അതല്ലെന്ന്, പുതിയ കഥയുടെ ബീജം കണ്ടെത്തുന്ന കാര്യം പറഞ്ഞത്. എങ്ങനെ അഭിനയിക്കാൻ ആകെയായിട്ട്? ഒരു കൊച്ചുകുട്ടി ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്, അവളുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഞാൻ ഇരിക്കുമ്പോ ഇയാളെ കണ്ടിട്ടേയില്ലെന്ന് പറഞ്ഞോണ്ട് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിടിച്ച് മേടിച്ചിട്ടേ റൂം നമ്പർ 302 ഇരിക്കാ പറ. ഞാൻ തപ്പേന്ന് അങ്ങ് വന്നേക്കാം. ഓക്കെ, ദൈവമേ, ലൊക്കേഷൻ നോക്കി പിന്നെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഡിങ്കൻ ചെല്ലാനും അങ്ങോട്ട് ചെന്നാലോ. നമുക്ക് ഈ സ്ഥലം കൂടെ ഓക്കെ ആക്കാലോ. കുറച്ചും കൂടി വിജനമായ സ്ഥലമായിരുന്നെങ്കിൽ ആരും അറിയാണ്ട് സംഗതി നടത്താം. എന്റെ പൊന്നു സാറേ, സാധാരണ ഞാൻ തന്നെ കഥാ തിരക്കഥ സംഭാഷണം എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്ന എന്റെ ചിത്രത്തിന് ഞാൻ തന്നെയാണ് ലൊക്കേഷൻ കാണാറ്. പിന്നെ സാറ് ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് സാറിന് ഞാൻ അവസരം തരുന്നു. അതെ, ഈ പറമ്പിന്റെ അപ്പുറത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതാണ് കൂടുതൽ സൗകര്യം. ഓക്കെ, ഐ ക്യാൻ ബിലീവ് ഇറ്റ്. ഐറോപ്ലോക്സിന്റെ ക്യാച്ച്. നമ്മുടെ ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറും ഡയറക്ടറും ഇവിടെ സ്ഥലത്ത് നിൽപ്പുണ്ടമ്മേ. ഞാൻ ഇന്ന് തന്നെ അവരോട് കഥ പറയും. അമ്മേ, അത് സിനിമയാക്കാൻ അമ്മ പ്രാർത്ഥിക്കണം. അമ്മേ, ഒരു ശത്രുസംഹാര പൂജ കൂടെ ചെയ്തോ അമ്മേ. ശരി അമ്മേ. എനിക്ക് ലൊക്കേഷൻ നോക്കാൻ മുട്ടുന്നു. വന്നപ്പോ എല്ലാ ട്രെയിനും ഒന്നിച്ചു വന്നു. ഇതെന്നെ വെളിച്ചപ്പാന്റെ പാസ്പോർട്ട് കോപ്പിയോ? താനാരാ? കൂ അറിയൂ, ഞാൻ തിരക്കഥാകൃത്ത് മംഗളം വട്ടക്കുഴി. ഉമ്മക്കാൻ പോവാണോ? ഞാനൊരു 128 പ്രാവശ്യമെങ്കിലും സാറിന് ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ആട്ടെ, ചെളിക്കുഴിയുടെ വരവിന്റെ ഉദ്ദേശം സിനിമയാണ് സാർ. ഓ, ഒന്നുമില്ലെങ്കിലും ഒരു ജാതിക്കാരെന്ന് പറയുന്ന പോലെ നമ്മൾ തമ്മിലൊരു മുടിക്കാരല്ലേ സാർ. അങ്ങനെയെങ്കിലും വെച്ച് എനിക്ക് സിനിമയിലൊരു അവസരം പ്ലേസ് ആണ്. എടാ, ഞാൻ വന്നപ്പോ ഞാൻ വിചാരിക്കാം, എടാ നീ എങ്ങനെയാണ് ഈ മുടിയിരണേ? ഞാൻ ചീപ്പ് കൊണ്ടാണ് സാർ. ഞാൻ ചീപ്പ് കൊണ്ടൊക്കെ മുടിയിരിയുണ്ടല്ലോ. ചീപ്പ് എപ്പ കഷണ്ടിയായി പോയി ചോദിച്ചാൽ അപ്പൊ സാറിപ്പോ എന്ത് ചെയ്യും? ഞാൻ മുടിയിരുന്നു തോന്നുമ്പോ ചേർത്തലേക്ക് അങ്ങ് പോയിട്ടേ തൊണ്ട് തല്ലിക്കുന്നവരെ കൊണ്ട് തല അങ്ങ് തല്ലിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ഒറ്റ കുറച്ചിലാ. പിന്നെ ഒരാഴ്ചത്തേക്ക് മുടിയിലേക്ക് നോക്കണ്ട. അതെ, ഞാൻ എന്റെ പ്രൊഡ്യൂസർ രംഗനാഥ്. പറഞ്ഞു കൊടുക്കഴിഞ്ഞ പുള്ളി രംഗത്തേ ഉണ്ടാവില്ല. മൊത്തം ചെയ്ത ഞാനാ. ഐ ആം ഇൻട്രൊഡ്യൂസിംഗ് മൈസെൽഫ്, ശശി കാമറാൽ. ഈ കാമറൂൺ എന്ന് പറഞ്ഞ അച്ഛന്റെ പേരാണോ? അയ്യോ, അച്ഛന്റെ പേരുള്ളത് അതെന്റെ തൂലിക നാമമാണ്. ഞാൻ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ ഈ മലയാള സിനിമ എന്ന് പറയുന്നത് എനിക്ക് പറ്റിയ ഒരു വിളഭൂമിയല്ല. എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ? ടിക്കറ്റിന്റെ ബാക്കിയാണ് സാർ. നോ 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 നോ, അതുമല്ല, മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന എന്തോ പ്രേക്ഷകന്റെ മനസ്സിൽ പതിക്കുന്ന ഒരു സിനിമ. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആളുകൾ ചോദിക്കണം, ആരാ എന്റെ ഡയറക്ടർ? ഏറെ അവനെ സമയം കൊണ്ടിറങ്ങാതെ എന്ന് പറയണം, ഇല്ലെങ്കിൽ പറയിപ്പിക്കും. അതാണ് ശശി കാമറ. ആട്ടെ തന്നെ വന്നതിന്റെ ഉദ്ദേശം? അതെ സാറേ, എന്റെ കയ്യിൽ ഒരു 10-60 തിരക്കഥയുണ്ട് സാർ. തിരക്കഥയോ? അയ്യോ, തിരക്കഥയല്ല, തിരക്കഥ. വേറെ കൊതിപ്പ്. ഇതിലേതെങ്കിലും ഒന്ന് സിനിമയാണ് സാർ. തന്റെ കയ്യിലുള്ള കഥ ഏതൊക്കെയാണ് ഞാൻ ചോദിച്ചോളാം. ആട്ടെ, തന്റെ കയ്യിലുള്ള കഥ ഏതൊക്കെയാണ്? എന്റെ കയ്യിലൊരു കഥയുണ്ട് സാർ. ഈ പബ്സും കട്ട്ലേറ്റും വീടുകളിൽ കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്ന ഒരു പാവ സ്ത്രീയുടെ കഥ. പബ്സ് കട്ട്ലേറ്റ് വിറ്റ് ജീവിക്കുന്ന സ്ത്രീയുടെ കഥ? കട്ട്ലേറ്റ് ജീവിക്കുന്നല്ല, പബ്സും കട്ട്ലേറ്റും വിറ്റ് ജീവിക്കുന്ന. ഓ, ഏടോ ഇതൊരു കൊറിയൻ മൂവിയാണല്ലോ. പബ്സ് അപ്പോണെ കട്ട്ലേറ്റ് ലേഡി എന്ന് പറഞ്ഞ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ 1998 വന്ന ഒരു സിനിമയാണത്. ഞാനും സത്യ എത്രയോ ഒന്നിച്ചിരുന്നാണ് ഈ ഫിലിം കണ്ടത്. സത്യനും ഷീല? ഇല്ല, സത്യനും അടൂർവാസ. എടവും ഞാൻ പോലും അറിയാൻ പറ്റാത്ത വലിയ വലിയ കലാകാരന്മാരാണ്. ശരിയാവല്ലോ, വെറുതെ സമയം കളയണ്ട, പോകോ. വേറൊരു കഥയുണ്ട് സാർ. പാവങ്ങൾക്ക് പുതിച്ചോറ് കൊടുക്കുന്ന ഒരു പാവപ്പെട്ട പയ്യന്റെ കഥ. ഓ, ബോഫേ. ബോഫേ അല്ല സാർ, പാവപ്പെട്ടവർക്ക് വേണ്ടി പുതിച്ചോറ് നൽകുന്ന ഒരു പാവപ്പെട്ട പയ്യന്റെ കഥ. പാവങ്ങൾക്ക് പുതിച്ചോറ് കൊടുക്കുന്ന ഒരു പയ്യന്റെ കഥ. മീൽസ് റെഡി ഓഫ് ദി യങ് മാൻ എന്ന് പറഞ്ഞ പേരില് 1999 വന്ന ഒരു അമേരിക്കൻ സിനിമയാണ് അടയത്. വേറെ പല വെറൈറ്റി ഒന്നും ഉള്ളതിന്റെ അതില്.
വെറൈറ്റി ആയിട്ട് വേറൊന്നുണ്ട് സാർ. ഗ്രാമത്തിൽ പാവാടും ബ്ലൗസും തയ്ച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കഥ. ഇത് കാനൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് ഏറ്റവും വിവാദമായ സിനിമയല്ലേ ജെസിക്കാസ് ഫുൾ പാവാട. അയ്യോ സാറേ, സാറെ അങ്ങനെയാണെങ്കിൽ ഈ മുക്കുവണ്ട ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയുടെ കഥ. മുക്കുവനെ ഉണ്ടാക്കുന്ന ഫാമിലിയോ? അയ്യോ മുക്കുവനല്ല സാർ, മുക്കുവണ്ട പോട്ടി പോട്ടി കേക്കണ്ട. എടാ ഏ റോൾഡ് ഗോൾഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, എന്റെ എന്റെ ഓർമ്മ ശരിയാണ്, എനിക്കന്ന് എന്റെ 28 കേട്ടാ, നല്ല ഓർമ്മയുണ്ട് എനിക്ക്. എന്നാ മറ്റൊന്ന് പറയാം സാർ, തക്കാളി വിറ്റ് കോടീശ്വരനായ ഒരു പച്ചക്കറി കടക്കാരന്റെ കഥ. പറയണ്ട, അറിയാം. ഏ ടൊമാറ്റോ വിത്ത് പൊട്ടറ്റോ റിച്ച് മാൻ 1972 ബെസ്റ്റില് വന്ന സിനിമ ഇറങ്ങാതീത്. എന്നാ ഒരു വളർത്തു നായ എടുത്തു വളർത്തുന്ന കുട്ടി, ഒടുവിൽ ആ നായ കുട്ടിയുടെ ഡാഡിയെ ഓടിച്ചിട്ട് കടിക്കുന്നു, അയാൾക്ക് പേയളകുന്നു. നടന്ന കഥയാണ് സാർ, ബാക്കി പറയണമെന്നില്ല. മുടി നീട്ടി വളർത്തിക്കൊണ്ട് വന്നേക്കാനം കളയാനായിട്ട്. ഏ ഡോഗ് ഓഫ് എ ബ്ലഡ് ഡാഡി. കാനം ഫിലിം ഫെസ്റ്റിവലില് കൊറേ നേരമായി ഞാൻ സഹിക്കണ്. ഏത് കഥ പറഞ്ഞാലും കാനയിലാണ്, ഫെസ്റ്റിവലിലാണ്, ദുബായ് കണ്ടതാണ്, എന്താണ്? എന്നാ പിന്നെ വേറൊരു കഥ പറയാം സാർ. കൂടുതൽ വിശദീകരിക്കണ്ട, ത്രെഡ് കേട്ടാ മതി, എനിക്കറിയാം. ഒരു കപ്പലിൽ കുറെ യാത്രക്കാർ ടൂർ പോകുന്നു. കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് തകരുന്നു. ആളുകൾ ദാരുണമായി മുങ്ങിച്ചാകുന്നു. ആ കപ്പലിൽ ഒരു കാമുകനും ഒരു കാമുകയും. അതുള്ള കാമുകൻ മരിക്കുന്നു, കാമുകി രക്ഷപ്പെടുന്നു. എങ്ങനെയുണ്ട് സാർ? അയ്യോ എന്നാ സാർ, ഇത് വെച്ചിട്ടാണോ ഇത്ര നേരം കൊള്ളാത്ത കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് കൊള്ളാം, അടിപൊളി, ഇതുവരെ കാണാത്ത ഒരു ഇതിവൃത്തം ഇതിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് ടൈറ്റാനിക് എന്ന് പേര് വിടാം. കൊള്ളാം, ടൈറ്റിലും കളിക്കിട്ടുണ്ട്. വെറൈറ്റി പേര്, തറവാട്ടി പറഞ്ഞ പേര്. വേണമെങ്കിൽ ഫസ്റ്റ് ഷോട്ട് നമുക്ക് കടലിന്റെ അടിയിൽ നിന്ന് ക്യാമറ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് പെൻഗ്വിൻ വന്ന് നോക്കണ ഒരു ഷോട്ടാ. താൻ എവിടുത്തെ ഡയറക്ടറാണ്? ഒരുപാട് ഓസ്കാർ അവാർഡുകൾ വാങ്ങിയ ടൈറ്റാനിക് സിനിമ പോലും കാണാത്ത ഡയറക്ടർ ആയത്. അങ്ങനെ ഒരു സിനിമ ഇറങ്ങി. അതെ, സാറ് സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞാനൊരു ലൊക്കേഷൻ നോക്കാം. ആണോ? ഏത് പടത്തിന്റെ സാർ? സിനിമക്കല്ല, ഇവനെ കൊല്ലാനുള്ള ലൊക്കേഷൻ നോക്കി. എന്നെ കൊല്ലരുത് സാർ, എന്നെ കൊല്ലരുത് പറയണോ സാർ? ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഭാരമാവാതെ തെലുങ്കിലോ തമിഴിലോ പോയി വല്ല ഭാരം എടുത്താണെങ്കിലും ജീവിച്ചോളൂ സാർ, എന്നെ കൊല്ലരുത് സാർ. ഞാനിന്ന് ജീവിക്കാൻ പാടില്ല. മലയാള സിനിമ നന്നാവണമെങ്കിൽ ഇവന്മാരെയൊക്കെ മുളയിലേ നുള്ളിക്കളയണം. മുളയിലെന്നുള്ള ഞാൻ എന്നാ, തേയിലയോ? അയ്യോ, ഇവനെ ഒന്നും കൊന്നാലും ചാകൂലേ.